മറ്റു വാർത്തയിലേക്ക് പോയാൽ വി ഡി സതീശനെതിരെ വീണ്ടും കെ വി തോമസ്. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ക്ഷണിച്ച് ഇഫ്താർ സംഘടിപ്പിച്ചു എന്ന് തുറന്നു പറയാനുള്ള തന്റേടമെങ്കിലും സതീശൻ കാണിക്കണം. ഇഫ്താറിന്റെ മഹത്വം സതീശൻ തന്നെ പഠിപ്പിക്കേണ്ട. സിൽവർ ലൈനെതിരായ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെ വി തോമസ് ന്യൂസ് ഐറ്റിയിലോട് പറഞ്ഞു. സി പി എം സെമിനാറിൽ പങ്കെടുത്താൽ ഉടൻ നടപടിയെന്ന് പറഞ്ഞിട്ട് നടപടി എവിടെയെന്നും കെ വി തോമസ് നേരത്തെ വെല്ലുവിളിച്ചു. കെ വി തോമസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഇപ്പോഴും കോൺഗ്രസിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി ഇഫ്താർ വിവാദമാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കെ വി തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വി ഡി സതീശൻ അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞു. അതായത് ഇഫ്താറിൻ്റെ അർത്ഥം പോലും അറിയാത്തവരാണ് പുലമ്പുന്നത് എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. ആ രീതിയിൽ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷേ സതീശനേക്കാൾ ഒരുപടി ഉരുള കൂടുതൽ കഴിച്ചിട്ടുള്ളതാണ് ഞാൻ. അതിൽ കൂടുതൽ ഇഫ്താറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഫ്താർ എന്താണെന്ന് എനിക്കറിയാം. അതല്ല ഇഷ്യൂ. ഇഷ്യൂ ഞാൻ ചോദിച്ചത് അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇഷ്യൂ ഞാൻ ചോദിച്ചത് ഞാൻ കണ്ണൂർ മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേജ് പങ്കിടുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം കണ്ണൂർ കോൺഗ്രസ്സുകാരുടെ രക്തം വീണ മണ്ണാണ്. കേരളയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ പിണറായിയുടെ പോലീസ് അതിക്രമം കാണിക്കുന്നു എന്നാണ് അന്ന് എനിക്കെതിരായിട്ട് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. മറിച്ച് ഞാൻ ചോദിച്ചത് ഇഫ്താർ സതീശൻ നയിച്ചപ്പോൾ അതേ പിണറായി തന്നെ അല്ലേ വിളിച്ചത്? അതേ പിണറായി വിളിച്ച ഇഫ്താറിലല്ലേ അദ്ദേഹം പങ്കെടുത്തത്? ഞാൻ അതാണ് ചോദിച്ചത്. അല്ലാതെ ഇഫ്താറിൻ്റെ മഹത്വം ചെറുതായി കാണിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇഫ്താർ എന്താ നന്നായിട്ട് എനിക്കറിയാമെന്ന് സതീശന് പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യം ഈ ചോദ്യം ഞാൻ മാത്രം ചോദിച്ചതല്ല, കേരളത്തിലെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ചോദ്യമാണ്. അവരോടാണ് സുധാകരൻ മറുപടി പറയുന്നത്. അതോടൊപ്പം സതീശൻ മറുപടി പറയുന്നത്. ഒന്നുകൂടി സതീശൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല നടത്തിയത്, ഞങ്ങളൊരു കൂട്ടായ്മയാണ്. അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയും സുധാകരനും ഉമ്മൻചാണ്ടിയും പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ വന്നത്. അങ്ങനെ എല്ലാം കൂടെ ആലോചിച്ച് നടത്തിയൊരു ഇതാണോ? സ്വന്തമായി നടത്തിയൊരു കാര്യം ഞാൻ നടത്തി എന്ന് പറയാനുള്ള തൻ്റെയുടെ അദ്ദേഹത്തിന് ഉണ്ടാവണ്ടേ? ഇപ്പോഴും എൻ്റെ ചോദ്യം അതാ. കേരളത്തിലെ സമരത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടിയ പ്രവർത്തകർ മർദ്ദനമേക്കുക, അതെന്തിനാ? ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു, കേരളത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് പറയുമ്പോൾ അതിൽ എന്താണ് പ്രശ്നം? അത് തെറ്റുകൾ എന്തൊക്കെ ചൂണ്ടിക്കാണിക്കണം. അതല്ലാതെ പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റിന് ഞങ്ങൾ എതിർക്കും എന്നുള്ളത് നെഗറ്റീവ് അപ്രോച്ച്. ഇതാണ് എൻ്റെ ആദ്യം മുതലുള്ള അപ്രോച്ച്. ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സമരം, ഈ കേരളത്തിനെതിരായുള്ള സമരം രാഷ്ട്രീയ പ്രേരിതമല്ലേ? ആ പ്രോജക്റ്റിൻ്റെ മെറിറ്റ് നോക്കിയിട്ടുണ്ട്, അതിന് എന്താണ് ഡിഫക്റ്റ് എന്ന് നോക്കിയിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പോലീസുമായിട്ട് ഏറ്റുമുട്ടുക, സ്വാഭാവികമായിട്ട് പോലീസുമായിട്ട് ഏറ്റുമുട്ടിയാലുള്ള സ്ഥലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളയിലുമായുള്ള സമരത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് പോലീസിൻ്റെ മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ ഇത്തരത്തിലൊരു ഇഫ്താറിൽ പങ്കെടുത്തത് ശരിയായില്ല എന്നാണ്? അതാണ് എൻ്റെ ആർഗ്യുമെൻ്റ്. ഞാൻ അത് മാത്രമായിട്ടില്ല. ഞാൻ പോയപ്പോൾ എന്താ ഞാൻ ചെയ്ത കുറ്റം? എന്താ ഞാൻ പിണറായി വിജയൻ കേരളയിൽ കൊണ്ടുവന്ന പിണറായി വിജയൻ കേരളയിൽ സമരത്തിൽ പങ്കെടുക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെ തല്ലിച്ചവർത്ത പിണറായി വിജയൻ എന്നാ എന്ന് പറഞ്ഞത്? ഞാൻ തിരിച്ചതാണ് ചോദിക്കുന്നത്. അതുതന്നെയാണ് എനിക്ക് വിഷ്ണുവോട് ചോദിക്കാനുള്ളത്. എനിക്ക് സെമിനാർ അറിയാം എന്താണെന്നറിയാം. പക്ഷെ ഞാൻ പോയപ്പോൾ ഒരു സമീപനം, വിഷ്ണു പോയപ്പോഴോ? വിഷ്ണുവും അനുവാദം വാങ്ങിച്ചിട്ടാണോ പോയത്? അനുവാദം കിട്ടിയെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുക. അപ്പം അങ്ങനെയാണ്, എനിക്കെന്ത് അനുവാദം തന്നില്ല? വിഷ്ണുവിന് അനുവാദം കൊടുത്ത ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിഷേധിച്ചു? രണ്ട് എന്താ വ്യത്യാസം? രണ്ട് സെമിനാറുകൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അതുപോലെ തന്നെ താങ്കൾ ഹൈക്കമാൻഡിൽ നിന്ന് ഇപ്പോൾ മറുപടി കൊടുത്തു. ആ മറുപടിയിൽ പെട്ടെന്നൊരു തീരുമാനം വേണ്ട, കെ വി തോമസ് സ്വയം പാർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ പോകട്ടെ, അദ്ദേഹത്തെ തൽക്കാലം പാർട്ടിയിൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ട എന്നൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ കണ്ണൂർ പോകുന്നതിന് മുമ്പ് പറഞ്ഞ പോയാൽ ഉടനടി പുറത്ത് എന്നാണ് നേതൃത്വം പറഞ്ഞത്. ഇതുവരെ ഉടനടി പുറത്ത് ഞാൻ പോയിട്ടില്ല. ഞാനിത്രേ പറഞ്ഞുള്ളൂ. ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് തുടരും. ഇവർക്ക് എൻ്റെ സ്ഥാനമാനങ്ങൾ എടുത്തു കളയാം, എ ഐ സി സി മെമ്പർഷിപ്പ് കളയാം, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റാം. ഇതൊക്കെ അവർക്ക്. പക്ഷേ എന്നെ കോൺഗ്രസ്സുകാരനില്ലാതാക്കാൻ പറ്റും? അതാ ഞാനൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഇവർ കൃത്യമായ മറുപടി പറയരുത്. കാരണം അവർ തെറ്റായ മാർഗത്തിലൂടെ പോകുന്നു.
അവർ കേരളത്തിൻ്റെ വികസനത്തെ തകർക്കുന്ന വിധത്തിൽ ഉള്ളൊരു സമീപനം എടുക്കുന്നു. അത് രാഷ്ട്രീയ അതുകൊണ്ടാണ് ഞാൻ ഏകയാണിയെ കോട്ട് ചെയ്തത്. ഏകയാണിയെ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. വികസനത്തിൽ അമിതമായ രാഷ്ട്രീയം കൊണ്ടുവരരുത്, അത് അപകടമാണ്. നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടം അന്ന് കൊണ്ടുവരാം.